ഹലോ, ഹായ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഇട്ട വീഡിയോയിൽ കുറേ കംപ്ലൈൻറ്റുകൾ എന്നെ കുറിച്ച് വന്നിട്ടുണ്ട്. ഞാൻ എല്ലാ കാര്യവും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഒന്നും പഠിക്കാതെ ഇരുന്ന് ചെയ്യുന്നുണ്ട്. പഠിക്കാതെ കമൻറ്റുകളെല്ലാം ഡീറ്റെയിൽ ആയിട്ടിരുന്ന് ഞാൻ ഇരുന്ന് പഠിച്ചിട്ട് ഇരുന്ന് വീഡിയോ ചെയ്യണം എന്നൊക്കെ ഒത്തിരി കമൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ പല സാധനങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ബോറടിക്കുന്നുണ്ട്. അയ്യോ, എൻ്റെ ദൈവം, എന്നെക്കുറിച്ച് കംപ്ലൈൻറ്റുകളുടെ ബഹളാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയേണ്ടത്, ഞാൻ ശരിക്കും എനിക്ക് ഈ ചാനലിലെന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന എമൗണ്ട് നിങ്ങളെ കാണിച്ച പല യൂട്യൂബേഴ്സും അങ്ങനെ കാണിച്ചു തരാറില്ല. വളരെ ശോകമാണ്. എനിക്ക് വേറെ ചാനലുകളുണ്ട്, എനിക്ക് വേറെ ഫേസ്ബുക്ക് പേജുകളുണ്ട്. അതിൽ നിന്നൊക്കെ എനിക്ക് അത്യാവശ്യം റവന്യൂ കിട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ കൂടുതലും അതിനകത്തേക്ക് ഫോക്കസ് ചെയ്യും. അതുകൊണ്ട് ഇതിനകത്ത് വന്നിരുന്ന് ഓരോ കമൻറ്റുകളും പഠിച്ചിട്ടൊന്നും അതിരുന്ന് പറഞ്ഞിടാനുള്ള സമയം എനിക്കില്ല. നമ്മൾ ഭയങ്കര തിരക്കിലോടുന്നവരാണ്. അപ്പം പെട്ടെന്ന് ഓടി വന്ന് കമൻറ്റ് നോക്കുന്നു എനിക്ക് അറിയുന്നതാണെന്നുണ്ടെങ്കിൽ പറയുന്നത് പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ഈ ഫേസ്ബുക്കിന്റെ ഫുൾ ഡീറ്റെയിൽസ് പഠിച്ചിട്ടുള്ള വന്ന് പറയുന്ന ആളോ ഇതിന്റെ ഇതിനകത്ത് ഡോക്ടറേറ്റ് എടുത്ത ആളോ ഒന്നുമല്ല ഞാൻ. ഞാൻ വന്നു എനിക്ക് അറിയുന്ന കമന്റ് വായിക്കുന്നു, എനിക്ക് അറിയുന്ന കമന്റ് ആണെങ്കിൽ എനിക്ക് അറിയാന്ന് പറയുന്നു. പിന്നെ പല കാര്യങ്ങളും ഞാൻ ഒരു ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ വീണ്ടും അതിന്റെ പുറത്ത് നിങ്ങൾക്ക് സംശയം വീണ്ടും വരും, പിന്നെ അതിന്റെ അടിയിൽ വീണ്ടും ചോദ്യം ചോദിക്കും. അപ്പൊ അതേ സാധനം തന്നെ വീണ്ടും ഞാൻ എടുത്ത് നിങ്ങളോട് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് അത് ബോറടിക്കാനുള്ള സാധ്യത. അതുകൊണ്ടാണ് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ റിപ്പീറ്റ് ചെയ്തത് പറയുന്നത്, ഇങ്ങനെയാണ് 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 എന്ന് തറപ്പിച്ച പറയുന്നത്. അപ്പം ബോറടിക്കുന്നെങ്കിൽ ഐ എം റിയലി സോറി. അതുകൊണ്ട് ഒത്തിരി കമൻസുകളൊന്നും എടുക്കുന്നില്ല, ഒന്നോ രണ്ടോ കമൻസ് പറയുക, ഞാൻ നിർത്തിയിട്ട് പോകും കേട്ടോ. ആദ്യമായിട്ട് ഞാൻ പറയുന്നു, PM ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു ചാനലാണ് ചോദിച്ചത്. എനിക്കൊരു കോപ്പിറൈറ്റ് വന്നിട്ട് ഇതുവരെ പോകുന്നില്ല, ഒട്ടുമിക്ക വീഡിയോസ് എല്ലാം ഡിലീറ്റ് ആക്കി. ഇനി അതുകൊണ്ട് വാച്ച് ടൈം കുറയുമോ, അതുകൊണ്ട് ഇൻസ്ട്രീം ആയിട്ട് കിട്ടാതെ വരുമോ? കണ്ട, ഞാൻ ഇന്നലെ പറഞ്ഞ സെയിം സംഭവം തന്നെയാണ് ഇവിടെ. നിങ്ങൾക്ക് കോപ്പിറൈറ്റ് നഷ്ടപ്പെട്ട് കോപ്പിറൈറ്റ് വന്നിട്ട് നിങ്ങളുടെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ 90 ഡേയ്സിൽ എന്തായാലും നിങ്ങളുടെ ആ കോപ്പിറൈറ്റ് ഇങ്ങനെ നിലനിൽക്കും. ഏറ്റവും കുറഞ്ഞത് 90, ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് ശരിയാകാനും സാധ്യതയുണ്ട്. 90 ഡേയ്സ് എന്തായാലും എടുക്കുക. 90 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ആ മോണിറ്റൈസ് നിങ്ങൾ എല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മോണിറ്റൈസേഷൻ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം ചോദിച്ചേക്കുന്നത്, ഇനി അതുകൊണ്ട് വാച്ച് ടൈം കുറയുമ്പോൾ വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് കിട്ടിയിരിക്കുന്ന വാച്ച് ടൈം നിങ്ങൾ കുറയും, അതുകൊണ്ട് ഇൻസ്ട്രീം ആഡ് കിട്ടാതെ വരും. ഇൻസ്ട്രീം ആഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞേക്കുന്ന 60,000 മിനിറ്റ് എന്ന് പറയുന്ന ആ സംഭവം കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇൻസ്ട്രീം ആഡ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ആ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്തോളൂ. ഞാൻ വേണേൽ ഇവിടെ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കാം. ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്താൽ അതിനകത്ത് നിങ്ങളുടെ ഇൻസ്ട്രീം ആഡിൻ്റെ വാച്ച് അവർ എത്രയായി എന്നുള്ളത് അതിനകത്ത് കാണാൻ പറ്റും. നിങ്ങൾ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ വാച്ച് അവർ പോയിട്ടുണ്ടാവും കേട്ടോ. അടുത്ത സാമ ടിപ്സ്, യൂട്യൂബ് ഷോർട്ടിൽ നമ്മൾ യൂട്യൂബ് ചാനലിലിട്ട് വീഡിയോ കട്ട് ചെയ്ത് 1 മിനിറ്റ് ഷോർട്ട് ആക്കി ഇട്ടാൽ പണി കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഫേസ്ബുക്കിന് അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. ഞാൻ ഫേസ്ബുക്കിൽ ഏത് വീഡിയോ ഇട്ടാലും ആ വീഡിയോയിൽ 3-4 പീസ് ആക്കിയിട്ട് ഷോർട്സ് അതിനെ നെക്സ്റ്റ് ഡേയിൽ അതിൽ അതിന് മുന്നേ തന്നെ ഇടാറുണ്ട്. ഒരു പ്രോബ്ലം വരുന്നില്ല. അത്യാവശ്യം നല്ലതായിട്ട് എൻ്റെ ഷോർട്ട് റീൽസ് ഒക്കെ റീച്ച് ചെയ്യാറുണ്ട്. യൂട്യൂബിലും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. ഞാൻ അങ്ങനെ ഇടാറുണ്ട്, ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ട്. പക്ഷെ പല യൂട്യൂബേഴ്സും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, യൂട്യൂബിനെ കുറിച്ച് വീഡിയോ ഇടുന്നവർ അങ്ങനെ വീഡിയോ ഇട്ട കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും, റീയൂസ്ഡ് കണ്ടന്റ് വരും എന്നൊക്കെ. എനിക്ക് ഐ എം നോട്ട് ഷുവർ, എനിക്കതിനെക്കുറിച്ച് കാര്യമായിട്ട് അറിയില്ല. ഞാൻ പക്ഷേ ഇടാറുണ്ട്. ഞാൻ പിന്നെ നമ്മൾ ലാൻഡ്സ്കേപ്പിലായിരിക്കുമല്ലോ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇടുന്നത്. അപ്പം ഞാൻ അതിൽ ഷോർട്സ് ആയിട്ട് ഇടുമ്പം അത് പോർട്രേറ്റ് ആക്കിയിട്ട് എഡിറ്ററിനകത്തൊക്കെ ഇട്ട് പോർട്രേറ്റ് ആക്കിയിട്ട് ആണ് നമ്മളത് അപ്ലോഡ് ചെയ്യുന്നത്. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ ചാനലിൽ എന്തെങ്കിലും പ്രോബ്ലം പറ്റിയതിൻ്റെ പറയരുത്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ കൺഫേം ചെയ്ത് പറയുന്നത്. ഞാൻ പല പ്രാവശ്യം അത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിനൊരു ആൻസർ ശരിക്കും എനിക്ക് കിട്ടിയിട്ടില്ല. ആരോടെങ്കിലും ഒരാളോട് ചോദിക്കണമെന്ന് ഞാൻ കരുതിയിട്ടുണ്ട്. അടുത്ത സൗമ്യ ചോദിക്കുന്നത്, ഫേസ്ബുക്ക് പേജിൻ്റെ പേ ഔട്ട് അഡ്മിൻ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാമോ? പേ ഔട്ട്, ആ പേ ഔട്ട് എന്ന് പറയുന്ന പോർഷനിൽ തന്നെയുണ്ട്. അത് ഞാൻ വേറൊരു ദിവസം സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ ഓൾറെഡി ഞാൻ ഒരാളെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ നോക്കട്ടെ, സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് തന്നെ കാണിച്ചു തരാം. ഇനി മ്യൂസിക് ടെമ്പിൾ എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്, ഇത് കൊളാബ് ചെയ്യുന്നതുകൊണ്ട് എന്താണ് അഭിപ്രായം? എൻ്റെ പേജ് മോണിറ്റൈസേഷൻ ആയതാണ്. ആ പേജിൽ നിന്ന് മോണിറ്റൈസേഷൻ ഇല്ലാത്ത മിക്സഡ് കണ്ടന്റ് ഇടുന്ന പേജിലേക്ക് കൊളാബ് ചെയ്താൽ എൻ്റെ മോണിറ്റൈസേഷൻ കൂടെ നഷ്ടപ്പെടുമോ? മോണിറ്റൈസേഷൻ ആയ ചാനലാണെന്നും പറഞ്ഞാൽ അത് നമ്മൾ വേറൊരു പേജിലേക്ക് കൊളാബ് ചെയ്ത് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടുത്തൊന്നുമില്ല. പക്ഷേ അവരേതെങ്കിലും വീഡിയോ ഇടുവാണെങ്കിൽ, അതായത് നിങ്ങൾ നമ്മൾ കൊളാബ് ചെയ്യുന്ന വീഡിയോ ചാനലുകാർ ഏതെങ്കിലും വീഡിയോ ഇട്ട് അത് കോപ്പിറൈറ്റ് വന്നിട്ട് നിങ്ങളുടെ ചാനലിലേക്ക് കൊളാബ് ചെയ്യുവാണോ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മോണിറ്റൈസേഷനും അത് പ്രോബ്ലം ഉണ്ടാകും. മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത്? ഒന്നുകൂടെ വേണേൽ പറയാം, റിപ്പീറ്റ് ചെയ്തെന്ന് പറയില്ല.
നമ്മൾ പേജിലിടുന്ന വീഡിയോ വേറൊരു പേജിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ഇല്ല, അവിടെ നിങ്ങളുടെ വീഡിയോയും ആഡും ഒക്കെ റൺ ചെയ്യും, നിങ്ങൾക്ക് അതിൻ്റെ ഏണിങ്സും കിട്ടും. പക്ഷേ ആ പേജിൽ നിന്ന് തിരിച്ചിങ്ങോട്ടേക്ക് കൊളാബ് ചെയ്യുമ്പം അവരിടുന്ന ആ അഡ്മിൻ ഇടുന്ന വീഡിയോയ്ക്ക് ഏതെങ്കിലും കോപ്പിറൈറ്റ് ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേജിനും പ്രോബ്ലം വരും. അത് നിങ്ങളൊന്ന് സൂക്ഷിച്ചാൽ മതി. ഇനി സെയിം ആൾ തന്നെ ചോദിക്കുന്നുണ്ട്, ചേച്ചി എത്ര സ്ട്രൈക്ക് കൊടുത്താലാണ് ഫേസ്ബുക്ക് പേജ് ഡിലീറ്റ് ആക്കി കളയാൻ പറ്റുക? ഞാൻ ഇന്ന് ഒരു തന്നെ സ്ട്രൈക്ക് കൊടുത്തു, അപ്പോൾ തന്നെ ബാക്കി പോസ്റ്റൊക്കെ ഡിലീറ്റ് ആക്കി ഓടി. ഇനി ഒരു പേജ് കൂടെ ഉണ്ട്, അവൻ എൻ്റെ കുറേ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, വീഡിയോക്ക് സ്ട്രൈക്ക് കൊടുത്താൽ പോരെ, ആ പേജ് ഇനി വേണ്ട, അതിന് സ്ട്രൈക്ക് കൊടുക്കണം അറിയാമോ? ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ വായിച്ചു, എൻ്റെ വീഡിയോ മോണിറ്റൈസ് ചെയ്ത് അവൻ്റെ പരിപാടി. ഓക്കെ, 3 സ്ട്രൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ പേജും ആ മെയിൽ ഐ ഡിയും സഹിതം ഡിലീറ്റ് ആയി. ഇപ്പോൾ 3 സ്ട്രൈക്ക് 90 ഡേയ്സിനുള്ളിൽ, നമ്മൾ ഇന്ന് സ്ട്രൈക്ക് കൊടുത്തു, ഇനി അടുത്ത മാസം ഒരു സ്ട്രൈക്ക് കൊടുത്തു, അതിൻ്റെ അടുത്ത മാസം സ്ട്രൈക്ക്, അല്ലെ കണ്ടിന്യൂസ് ആയിട്ട് ഇന്ന് തന്നെ ഒരു 3 സ്ട്രൈക്ക് ഒരു പേജിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പേജ് തന്നെ ഡിലീറ്റ് ആയിപ്പോകും കേട്ടോ, ഫേസ്ബുക്ക് പേജ് എടുത്ത് കളയും. അത് പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ മീൻസ് ജെന്യുവിൻ ആയിട്ടുള്ള സ്ട്രൈക്ക് കൊടുക്കുവാണോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ബിക്കോസ് വെറുതെ ഫേക്ക് സ്ട്രൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേജിൽ തന്നെ ഇഷ്യൂ വരും കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ നിങ്ങൾക്ക് ബൈ മിസ്റ്റേക്ക് പറ്റിയതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ നിന്ന് റിപ്ലൈ തരും. അപ്പം നിങ്ങൾ ഒരാൾക്ക് സ്ട്രൈക്ക് കൊടുക്കുമ്പോൾ അതിന് ജെന്യുവിൻ ആയിട്ടുള്ള റീസൺ ഉള്ളത് കൊണ്ട് മാത്രം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ സ്ട്രൈക്ക് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ സ്ട്രൈക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. ചേച്ചി 5000 ഫോളോ ആയി, അടുത്താള് ബാബു പി കെ ചോദിക്കുന്നത്, 5000 ഫോളോ ആയി, അക്കൗണ്ട് നമ്പർ കൊടുത്തു, ഇനി പൈസ വരുമോ? മൈ ഗാഡ്, 5000 ഫോളോ ആയെങ്കിലും അക്കൗണ്ട് നമ്പർ കൊടുത്തു എന്ന് പറഞ്ഞു ഒരിക്കലും പൈസ വരത്തില്ല. നിങ്ങൾ മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയ എല്ലാം കംപ്ലീറ്റ് ആയി എന്നുണ്ടെങ്കിൽ മാത്രമേ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്ത് നോക്കിക്കോളൂ, അതിനകത്ത് നിങ്ങൾക്ക് സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഏതെങ്കിലും ഒരു മോണിറ്റൈസേഷൻ ഏരിയയിൽ വന്നിട്ടുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് നമ്മുടെ റീൽസിലോ ഇൻസ്ട്രീം ആഡിലോ ബോണസിലോ എന്താ പറയുന്നത് സ്ട്രാൾസിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനകത്ത് നിങ്ങൾക്ക് സെറ്റപ്പ് ഓപ്ഷൻ വന്നെങ്കിൽ, ആ സെറ്റപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പൈസ കിട്ടത്തുള്ളൂ. അല്ലാതെ 5000 ഇത് കിട്ടിയാലും ഒന്നും നിങ്ങൾക്ക് 5000 കിട്ടിയാലും പിന്നെ അക്കൗണ്ട് നമ്പർ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് പൈസ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കത്തില്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു ത്രെഡിനകത്ത് ഇങ്ങനെ ഒരാൾ ഇട്ടേക്കുന്ന ഞാൻ കണ്ടു, പെട്ടെന്ന് ഞാൻ പറയാം, ത്രെഡ് എന്ന് പറയുന്ന ആപ്പ് ഉണ്ടല്ലോ, ഇപ്പം അതിനകത്ത് ഇട്ടേക്കുന്ന കണ്ടു, എല്ലാവരും വീട്ടിൽ വെറുതെ ഇരിക്കുക, അപ്പം നോക്കിയപ്പോൾ എല്ലാവരും യൂട്യൂബ് വഴിയൊക്കെ പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഫേസ്ബുക്ക് അങ്ങനെ യൂട്യൂബിലൊരു ചാനലും തുടങ്ങി, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി, വീഡിയോ ഒക്കെ കുറച്ച് കുറച്ചൊക്കെ ഇടാൻ തുടങ്ങി. എൻ്റെ മനസ്സിൽ യൂട്യൂബ് ചാനൽ തുടങ്ങി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ പൈസ ഇങ്ങനെ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇത് തുടങ്ങിയപ്പോഴാണ് അറിയുന്നത് ഇതിന് കുറേ ക്രൈറ്റീരിയ ഉണ്ട് സംഭവം. അപ്പം പലർക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, 5000 എന്ന് ചിലപ്പോൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും, 5000 ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷനുള്ള ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയെന്നായിരിക്കും മറ്റുള്ളവർ ചിലപ്പോൾ പറഞ്ഞ് കേട്ടേക്കുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും മനസ്സിൽ വിചാരം ഇതുപോലെ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങോട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് നമുക്ക് ഇങ്ങനെ പൈസ വന്നുകൊണ്ടിരിക്കുന്നുള്ളത്. ഇതിനൊക്കെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്, ആ ക്രൈറ്റീരിയ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ആയെങ്കിൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടത്തുള്ളൂ, നമുക്ക് പൈസ വന്നുകൊണ്ടിരിക്കത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ്. വീണ്ടും ബാക്കിയുള്ള കമൻറ്റ്സുകൾ അടുത്ത ദിവസം ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോ ആക്കി ഇടാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.